നമുക്ക് മൂന്നാമത്തെ റിവിഷൻ ടെസ്റ്റിലേക്ക് പോവാം. ചാപ്റ്റേഴ്സ് 3, 17, 25. ഒന്നാമത്തെ ചോദ്യം, ഇസ്രയേൽ ജനങ്ങൾ എത്ര വർഷമാണ് ബാബിലോൺ അടിമത്തത്തിൽ ജീവിക്കേണ്ടി വന്നത്? 70 വർഷമാണ് അവര് ബാബിലോൺ അടിമത്തത്തിൽ ജീവിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഏത് പാപ്പയുടെ കാലത്താണ് കുട്ടികളുടെ കുരിശുയുദ്ധം നടന്നത്? ഇന്നസെന്റ് 3 പാപ്പയുടെ കാലത്താണ് കുട്ടികളുടെ കുരിശുയുദ്ധം നടന്നത്. മൂന്നാമത്തെ ചോദ്യം, മലങ്കര സഭയിലെ ആദ്യത്തെ ബാഹ്യ കേരള മെത്രാപ്പൊലിത്ത ആര്? അൽവാറിസ് മാർ യൂലിയോസ് തിരുമേനിയാണ് മലങ്കര സഭയിലെ ആദ്യത്തെ ബാഹ്യ കേരള മെത്രാപ്പൊലിത്ത. നാലാമത്തെ ചോദ്യം, പ്രധാനമായും എത്ര കുരിശുയുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്? 8 കുരിശുയുദ്ധങ്ങളാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, യഹൂദന്മാരെ BC 6 ആദ്യ പാദത്തിൽ ഏത് ഭരണാധികാരിയാണ് അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയത്? നെബുക്കദ്നേസറാണ് അടിമകളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയ ഭരണാധികാരി. ആറാമത്തെ ചോദ്യം, അൽവാറിസ് തിരുമേനിയുടെ ജീവചരിത്രത്തിന്റെ പേരെന്ത്? എഴുതിയതാര്? അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ പേര് പേട്രിയോട്ട് ആൻഡ് സെയിന്റ് എന്നാണ്. അത് എഴുതിയത് ഡോക്ടർ കർമ്മോ അദ്വേദയാണ്. ഏഴാമത്തെ ചോദ്യം, വിശുദ്ധ നാടുകളിലും തിരുശേഷിപ്പുകളിലുമുള്ള ജനവിശ്വാസം വർദ്ധിച്ചത് കുരിശുയുദ്ധത്തിനുള്ള കാരണങ്ങളിൽ ഒന്നാണ്, ശരിയോ തെറ്റോ? ശരിയാണ്. ഇനിയും എട്ടാമത്തെ ചോദ്യം, അൽവാറിസ് പാതിരി മെത്രാപ്പൊലിത്ത ആയതെന്ന് എവിടെ വെച്ച്? 1889 ജൂലൈ 29 അദ്ദേഹത്തിന് മെത്രാപ്പൊലിത്ത സ്ഥാനം ലഭിച്ചത്. കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ചാണ് അത് അശുശ്രൂഷ നടന്നത്. ഒൻപതാമത്തെ ചോദ്യം, യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ അവർ ആരാധനയ്ക്ക് ഒത്തുചേർന്ന സ്ഥലം ഏത്? സുനഗോഗുകളായിരുന്നു പിന്നീട് അവരുടെ ആരാധനാ സ്ഥലം. പത്താമത്തെ ചോദ്യം, ഏത് ഭദ്രാസനത്തിന്റെ ചുമതലയാണ് അൽവാറിസ് തിരുമേനി വഹിച്ചത്? ബ്രഹ്മവാർ ഭദ്രാസനത്തിന്റെ ചുമതലയായിരുന്നു തിരുമേനി വഹിച്ചത്. പതിനൊന്നാമത്തെ ചോദ്യം, യഹൂദന്മാരുടെ ആത്മീക ഭൗതിക കേന്ദ്രവും ഐക്യത്തിന്റെ ഉറവിടവും എന്തായിരുന്നു? യെരുശലേം ദേവാലയമായിരുന്നു യഹൂദന്മാരുടെ ആത്മീക ഭൗതിക കേന്ദ്രവും ഐക്യത്തിന്റെ ഉറവിടവും. പന്ത്രണ്ടാമത്തെ ചോദ്യം, കുരിശുയുദ്ധങ്ങളുടെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? 3 ഓപ്ഷനാണുള്ളത്. അത് വായിച്ചിട്ട് ഇതിലേതാണ് ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് എഴുതേണ്ടത്. പൗരസ്ത്യ പാശ്ചാത്യ ക്രിസ്ത്യാനികളുടെ ഭിന്നത രൂക്ഷമായി. പൗരസ്ത്യ റോമൻ സാമ്രാജ്യം വളരുന്നതിന് കാരണമായി. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി. ഇതിലെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം വളരുന്നതിന് കാരണമായി എന്നതാണ് അതിലെ തെറ്റ്. പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ക്ഷയിക്കുന്നതിന് കാരണമായി എന്നതാണ് കുരിശുയുദ്ധങ്ങളിലെ ഫലങ്ങളിൽ ഉൾപ്പെട്ടത്. കുരിശുയുദ്ധത്തിന് ശേഷം റോമൻ സാമ്രാജ്യം ക്ഷയിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരം പൗരസ്ത്യ റോമൻ സാമ്രാജ്യം വളരുന്നതിന് കാരണമായി എന്നതാണ്. ഒരു 6 ഉണ്ട്. അത് നിങ്ങൾ പുസ്തകത്തിൽ നോക്കി വൃത്തിയായി മനസ്സിലാക്കി വയ്ക്കുക. ഇനി 13 ചോദ്യം, യെരുശലേം ദേവാലയം പുനരുദ്ധരിച്ച് പ്രതിഷ്ഠിക്കുവാൻ പ്രചോദനം നൽകിയ പ്രവാചകന്മാർ ആരൊക്കെ? ഹഗ്ഗായും സക്കറിയയുമാണ് യെരുശലേം ദേവാലയം പുനരുദ്ധരിച്ച് പ്രതിഷ്ഠിക്കുവാൻ പ്രചോദനം നൽകിയ പ്രവാചകന്മാർ. 14 ചോദ്യം, അൽവാറിസ് തിരുമേനിയുടെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം ഏത്? റിബാന്തർ പഞ്ചീം സെന്റ് മേരീസ് പള്ളി ഗോവ ആണ് അൽവാറിസ് തിരുമേനിയുടെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം. 15 ചോദ്യം, ദാവീദിന്റെ പിന്തുടർച്ചയിലുള്ള അവസാനത്തെ രാജാവ് ആര്? സിദക്കിയാവാണ് ദാവീദിന്റെ പിന്തുടർച്ചയിലുള്ള അവസാനത്തെ രാജാവ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചോദ്യ പേപ്പറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത റിവിഷൻ ടെസ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.